അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു പി സി എടുത്തു കഴിഞ്ഞു അതൊരു ഒന്ന് രണ്ട് വർഷം ഒന്നര വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്നരയൊന്നും ആവേണ്ട ആവശ്യമില്ല, ഒരു ആറേഴ് മാസം ആകുമ്പോൾ തന്നെ അത് ലാഗ് അടിച്ച് തുടങ്ങും. അപ്പോൾ അതിനുള്ള മെയിൻ കാരണമെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ വിൻഡോസിൽ വരുന്ന മിസ്റ്റേക്കുകളാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ വിൻഡോസിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും വിൻഡോസ് റീഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവുന്നതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആവാതെ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ ഭയങ്കരമായിട്ട് ലാഗ് അടിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വിൻഡോസ് റീഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം മാറുന്നതാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന് പറയുമ്പം വിൻഡോസ് റീഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് രീതിയാണുള്ളത്. ഒന്ന്, നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ നമുക്ക് റീഇൻസ്റ്റാൾ ചെയ്യാം. അല്ലാതെ ഒരു രീതി നമ്മുടെ ബൂട്ടബിൾ ഡ്രൈവ് ഒരു സി ഡി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റീഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ എങ്ങനെ നമുക്ക് വിൻഡോസ് റീഇൻസ്റ്റാൾ ചെയ്യാം, അതാണ് ഭയങ്കര എളുപ്പം. റീഇൻസ്റ്റാൾ ചെയ്യുന്ന മാത്രമല്ല, നമ്മുടെ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന ഫയൽസ് ഒന്നും പോവാതെ തന്നെ നമുക്ക് എങ്ങനെ വിൻഡോസ് റീഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറയാം, നിങ്ങളുടെ ഫയൽസ് പോവാതിരിക്കണം. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയർസ് എല്ലാം പോകുന്നതാണ്. ഫയൽ പോവാതിരിക്കണമെന്ന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾ ഡെസ്ക് ടോപ്പിലും ഡൗൺലോഡ്സിലൊക്കെ കിടക്കുന്ന ആ ഫയലുകൾ ജസ്റ്റ് ഡ്രൈവിലോട്ടൊന്ന് മാറ്റിയിടുക. എന്നിട്ട് നിങ്ങൾ ഈ ഞാൻ ഇനി കാണിക്കുന്ന ഈ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വിൻഡോസ് നിങ്ങളുടെ ഫയൽസ് ഒന്നും പോവാതെ തന്നെ റീഇൻസ്റ്റാൾ ആവുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയുന്ന സമയങ്ങൾ അതിനില്ല, നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ ടാസ്ക് സെർച്ച് ബാറിലൊന്ന് സെർച്ച് ചെയ്യാം. വിൻഡോസ് സെറ്റിങ്സിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ വിൻഡോസ് സെറ്റിങ്സ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും വിൻഡോസ് അപ്ഡേറ്റ് സെറ്റിങ്സ്, വിൻഡോസ് അപ്ഡേറ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ് വരും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം വിൻഡോസ് സെറ്റിങ്സിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. അതുകൊണ്ട് വിൻഡോസ് അപ്ഡേറ്റ് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ നമുക്ക് റിക്കവറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിലോട്ട് ജസ്റ്റ് ഒന്ന് പോവുക. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും, റീസെറ്റ് ദിസ് പി സി, പിന്നെ അഡ്വാൻസ്ഡ് സ്റ്റാർട്ടപ്പ്. അഡ്വാൻസ്ഡ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ബൂട്ടബിൾ ഡ്രൈവ്, ഒരു യു എസ് ബിയോ സി ഡിയോ വെച്ച് നമുക്ക് വിൻഡോസ് റീഇൻസ്റ്റാൾ ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷനാണ് വേണ്ടത്, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ നമുക്ക് വിൻഡോസ് റീഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ വരും, നമുക്ക് എല്ലാം റിമൂവ് ചെയ്ത് കളയണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ല മേളത്താണെങ്കിൽ നമ്മുടെ ഫയൽസൊക്കെ നമ്മുടെ കിടക്ക് വിൻഡോസ് മാത്രം റീഇൻസ്റ്റാൾ ആവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ട, കീപ്പ് മൈ ഫയൽസ് എന്ന് പറഞ്ഞാൽ. അത് ചെയ്തതിന് ശേഷം കുറച്ച് ടൈം എടുക്കും, ഇതിങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കും. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ലോക്കൽ റീഇൻസ്റ്റാൾ എന്ന് പറയുന്ന അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ താഴെയായിട്ട് ലോക്കൽ റീഇൻസ്റ്റാൾ എന്ന് പറയുന്ന അത് കൊടുക്കുക. കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റീഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ടായി തുടങ്ങും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ലാപ്ടോപ്പ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചാർജിൽ കണക്ട് ചെയ്തിട്ടേക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് പോകുന്നതെന്നൊക്കെ ഇവിടെ എഴുതി കാണിക്കും. അതെല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് റീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇത് ജസ്റ്റ് മണിക്കൂറുകൾ എടുക്കുന്ന ഒരു പരിപാടിയാണ്. സോ നിങ്ങൾ അത്രയും തയ്യാറായിരിക്കണം. ഞാൻ ഇതായത് ഏകദേശം ഉച്ചക്കിട്ടാണ്, രാത്രിയാണ് ഇതായത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും എന്താ വിൻഡോസ് റീഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഡോണ്ട് ടേൺ ഓഫ് യുവർ പി സി എന്ന് എഴുതിയിട്ടുണ്ട്. ക്രാഷ് ആവാനുള്ള സാധ്യതയുണ്ട് ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ. സോ നിങ്ങൾ ലാപ്ടോപ്പൊക്കെ ആണെങ്കിൽ ചാർജിലിട്ട് വേണം ചെയ്യാൻ, അല്ലാതെ ഇത് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അത് വിൻഡോസ് റീഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി തന്നെ വിൻഡോസ് റീഇൻസ്റ്റാൾ ആവുന്നതാണ്. നമ്മുടെ ഫയൽസ് ഒന്നും ഒരിക്കലും പോകത്തുമില്ല. അപ്പോൾ വളരെ സിമ്പിളാണ്, നമ്മൾ വേറെ ആരെയും താങ്ങാൻ പോകേണ്ട ആവശ്യമില്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലേക്കൂടെ ക്ലിക്ക് ചെയ്താലേ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇതിലും കിടിലവും അടിപൊളിയായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും